ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ പേപ്പർ വാഴയിലെയും ടിഷ്യൂ പേപ്പറുമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള പേപ്പർ വാഴയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇന്ന് നമുക്ക് ഇത് രണ്ടും വെച്ച് സിമ്പിൾ ട്രിക്കിലൂടെ ഫ്ലവർ ചെയ്തെടുക്കാം. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന പേപ്പർ വാഴയിലയിൽ നിന്നും ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ചെയ്തെടുക്കുന്ന ഫ്ലവറിൻ്റെ തണ്ടിന് വേണ്ടിയിട്ടുള്ളതാണിത്. ഇനി നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുള്ള ഇതിനൊരു ബലത്തിന് വേണ്ടി ഇതിനകത്തേക്ക് ഒരു ഈർക്കിളി ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും നമ്മൾ പേപ്പർ വാഴയിലയിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു പീസ് നമ്മൾ വീണ്ടും ഇതുപോലെ മടക്കി കൊടുത്ത് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറുതാക്കിയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മളതൊന്ന് നിവർത്തിയെടുക്കുകയാണ്. അതിനുശേഷം നമ്മളത് കത്രിക ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ ഇവിടെ ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മളത് ചുറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് ആ മടക്കിലൂടെ എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ അതിൽ നിന്നും ഒരു പീസ് എടുത്ത് വീണ്ടും ഇതുപോലെ മടക്കി കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സിമ്പിൾ ട്രിക്കിലൂടെ ചെയ്തെടുക്കുന്ന ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്കിത് ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം അതിൽ നിന്നും ഫ്ലവർ കട്ട് ചെയ്തെടുക്കണം. നമ്മളത് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ നിന്നും ഒരു കുഞ്ഞു ഫ്ലവർ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ ഇവിടെയും കൂടെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കുഞ്ഞു ഫ്ലവർ അതിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേറെയും കുറച്ച് പൂക്കൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പൂക്കളെല്ലാം നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കണം. ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇവിടെയായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ ആ ഫ്ലവർ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ തന്നെയാണ് എല്ലാ പൂക്കളും നമുക്കതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫ്ലവർ അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഫ്ലവറും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇന്നത്തെ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഫ്ലവർ മേക്കിംഗ് ഐഡിയ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പം നമ്മൾ എല്ലാ പൂക്കളും അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വേറെ രണ്ട് പൂക്കൾ കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.